നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാം എഴുതാൻ പോണ ഓരോ CMA സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. എനിക്കിപ്പോൾ വരുന്ന മെസ്സേജുകളിൽ കുറേ പേര് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ്, ചേട്ടാ CMAയുടെ അറ്റംപ്റ്റുകൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? അതായത് എനിക്കിങ്ങോട്ട് വരുന്ന ഡൗട്ടുകൾ ഇതൊക്കെയാണ്. ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുമോ? ഒന്നാമത്തെ കാര്യം, ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതി ഫെയിലായി, അത് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തു, ഒരെക്സാം മാത്രമേ എഴുതിയുള്ളൂ, നാലെണ്ണം എഴുതിയില്ല, അത് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഞാൻ ബോത്തിന് രജിസ്റ്റർ ചെയ്തു, ഒരെണ്ണം മാത്രമേ എഴുതിയുള്ളൂ, അത് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. അതുപോലെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും മൂന്ന് വേറെ അറ്റംപ്റ്റുകളായിട്ടാണോ കൗണ്ട് ചെയ്യുന്നത് എന്നാണ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകൾ ഇതായിരിക്കും. എക്സാം എഴുതാൻ പോണ ഓരോ സ്റ്റുഡൻറ്റും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കണം, കാരണം ഓരോ അറ്റംപ്റ്റുകളും എണ്ണപ്പെട്ടിരിക്കും. ഓരോ അറ്റംപ്റ്റുകൾക്കും കൗണ്ട് നിർബന്ധമായിരിക്കും. ഓക്കെ, ഞാൻ ഇതിനെ കംപ്ലീറ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സോഴ്സിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട്, അതായത് പാസ്സായിട്ടും ഈ അറ്റംപ്റ്റുകളുടെ എണ്ണം അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പല ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചിട്ടും നമുക്കുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ഇൻഫർമേഷൻസ് കിട്ടിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, CMAയുടെ ഇൻ്റർമീഡിയറ്റിനോ ഫൈനലിനോ രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോറി, 7 വർഷമാണ് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഉള്ളത്. ഈ 7 വർഷം പ്രോപ്പറായിട്ട് എക്സാമുകൾ നടന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 14 അറ്റംപ്റ്റുകളായിരിക്കും കിട്ടുക. ഞാനൊരു ഒരു സിറ്റുവേഷൻ പറയാണ്, അതിനിടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും പാൻഡമിക് വരാണെങ്കിൽ അറ്റംപ്റ്റുകൾ മാറ്റി വയ്ക്കാം, ആ സിറ്റുവേഷൻ വരാം. അപ്പോൾ ടോട്ടലി നമുക്ക് 7 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. 7 വർഷം കൊണ്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫൈനലും പാസ്സായാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ അറ്റംപ്റ്റുകൾ എവിടെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ CMA പാസ്സായി, ഇൻ്റർമീഡിയറ്റും ഫൈനലും പാസ്സായതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ പോകും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ സദേൺ റീജിയനിലുള്ള ആൾക്കാർക്കെല്ലാം ചെന്നൈയിൽ വെച്ചായിരിക്കും നടക്കുക. അവിടെ ഓരോ കമ്പനികൾ വരും, ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പല കമ്പനികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. സെലക്ട് ആയി കഴിഞ്ഞാൽ നല്ല കിടിലൻ അടിപൊളി പാക്കേജിൽ നമുക്ക് പലയിടത്തും പ്ലേസ് ആവാൻ പറ്റും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനികൾ ചോദിക്കുന്ന ഒരു ക്രൈറ്റീരിയ, അവിടെ അവർ കാൻഡിഡേറ്റ്സിനെ എടുക്കാനായിട്ട് അവർ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് CMA ക്വാളിഫൈഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയും. ഇവിടെയോ ഈ സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ ഓരോ അറ്റംപ്റ്റുകളും എണ്ണപ്പെട്ടിരിക്കുന്നത്, ഓരോ അറ്റംപ്റ്റുകളിലും വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണ് ചേട്ടാ എങ്ങനെയാണ് ഈ അറ്റംപ്റ്റുകൾ കൗണ്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു എക്സാമിന് രജിസ്റ്റർ ചെയ്തു, ഓക്കെ, എക്സാം എഴുതിയിട്ടില്ല എങ്കിൽ അത് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല, 100% ഷുവർ. നിങ്ങളൊരു എക്സാമിന് രജിസ്റ്റർ ചെയ്തു പക്ഷേ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ കൗണ്ട് ചെയ്യില്ല. സപ്പോസ് നിങ്ങളൊരു എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും അതും അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇനി എപ്പോഴാണ് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക? ഒരു എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, അതിൽ ഒരു എക്സാമെങ്കിലും നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്തു, അതേ എക്സാമിൻ്റെ ഒരു എക്സാമെങ്കിലും, അതായത് ഒരു ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് 1-ന് രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ ഒരു എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു അറ്റംപ്റ്റ് ആണ്. എഴുതിയ ഗ്രൂപ്പ് ഫെയിലായിട്ടുണ്ടെങ്കിലാണ് അതിന് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുക. ഇവിടെ കിട്ടിയോ? ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതി, പാസ്സായി. അടുത്ത പ്രാവശ്യം സെക്കൻഡ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, എക്സാം എഴുതി, പാസ്സായി. അങ്ങനെയാണെങ്കിൽ CMA ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു, പൊട്ടിപ്പോയി, തോറ്റു, ഒരു അറ്റംപ്റ്റായി. സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും കൂടെ പിന്നെ രജിസ്റ്റർ ചെയ്തു, എഴുതി, രണ്ട് ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് കിട്ടി. അപ്പോൾ ക്വാളിഫൈഡ് ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ്, രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് നിങ്ങൾ പാസ്സാവുക. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്കൊരു ഫെയിലുവർ, എപ്പോഴാണോ നിങ്ങൾ തോക്കുന്നത്, അതിനെ ഒരു അറ്റംപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഒരു എക്സാം എഴുതി ഫെയിലായി, അതൊരു അറ്റംപ്റ്റായിട്ട് കൗണ്ട് ചെയ്യും. അടുത്ത എക്സാം എഴുതി പാസ്സായി. അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ഇൻ ബോത്ത്, രണ്ട് അറ്റംപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്. ഫൗണ്ടേഷൻ അറ്റംപ്റ്റ് ഒന്നും കൗണ്ട് ചെയ്യില്ല. എത്ര അറ്റംപ്റ്റിൽ പാസ്സായെന്നൊന്നും ആരും ചോദിക്കില്ല, കാരണം ഫൗണ്ടേഷൻ മാൻഡേറ്ററി അല്ല. നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടും CMAയിലേക്ക് വരാം, അതുകൊണ്ട് ഫൗണ്ടേഷൻ മാൻഡേറ്ററി അല്ല. ഇൻ്റർമീഡിയറ്റിന് അറ്റംപ്റ്റ് അവർ കൗണ്ട് ചെയ്യും, ഫൈനലിനും അറ്റംപ്റ്റ് കൗണ്ട് ചെയ്യും. മിക്ക, അതായത് കുറച്ച് അടിപൊളി കമ്പനി, ഒരു ഫസ്റ്റ് എന്താ പറയുക, ഒരു സ്ക്രൂട്ടനൈസ് ചെയ്ത് ഫസ്റ്റ് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട് അവർ വെക്കുന്ന മെയിൻ ക്രൈറ്റീരിയ ആണ് CMA ക്വാളിഫൈഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് ഉള്ളത്. അപ്പോൾ ഓരോ അറ്റംപ്റ്റും വാല്യൂബിൾ ആണ്. അപ്പോൾ ഈ എക്സാം നിങ്ങൾ വെറുതെ തമാശയ്ക്കാണ് എഴുതാനായിട്ട് പോണത്, ഞാൻ ഡിസംബറിലാണ് എക്സാം പോണത്, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം എന്നൊരു തമാശയ്ക്കാണ് എക്സാം എഴുതാൻ പോണമെങ്കിൽ നിങ്ങളൊരു അറ്റംപ്റ്റ് അവിടെ വേസ്റ്റ് ആവുകയാണ്. സപ്പോസ് നിങ്ങൾ പാസ്സായതിനു ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ പോകുമ്പോൾ ക്വാളിഫൈഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന അടിപൊളി അടിപൊളി കമ്പനികളിലൊന്നും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല, ഒന്നാമത്തെ കാര്യം. ശരി, അപ്പോൾ രണ്ടാമത്, ഇപ്പോൾ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഡിഗ്രിയുടെ കാര്യം, പല കമ്പനീസും, അതായത് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി തന്ന കമ്പനികൾ ഉൾപ്പെടെ, വേദാന്ത പോലുള്ള കമ്പനികൾ ഉൾപ്പെടെ, അവർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ വിളിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാം അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സാവാം. രണ്ടാമത് ഒരു റെഗുലർ ഡിഗ്രി വേണം. എന്ത് വേണം? ഒരു റെഗുലർ ഡിഗ്രി. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പഠിച്ച ഡിഗ്രികൾ അവർ കണക്കാക്കില്ല. 3 വർഷം കോളേജിൽ പോയി പഠിച്ച ഡിഗ്രി ഉണ്ടെങ്കിൽ അത് മാത്രമേ അവർ കണക്കാക്കൂ. ചില കമ്പനികൾ പെർസെൻറ്റേജും ചോദിക്കും, 60% ഡിഗ്രിയിൽ മാർക്ക് വേണം, അല്ലെങ്കിൽ CMAയിൽ എന്താ പറയുക 50% അബോ മാർക്ക് കിട്ടിയിട്ടാണല്ലോ നമ്മൾ പാസ്സാകുന്നത്. അതിന്
പകരം 60% ഇൻ്റർമീഡിയറ്റിലും ഫൈനലും 60% മുകളിലും മാർക്കുള്ള ആൾക്കാരെ മതി എന്നും പല ആൾക്കാരും പറയാറുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന, ഐ മീൻ നമുക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് വെക്കാം, അവർ വെക്കുന്ന മാക്സിമം ക്രൈറ്റീരിയസ് ഇതൊക്കെയാണ്. ഇവിടെ ഒരു അറ്റംപ്റ്റ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, ഡിഗ്രിയുടെ ഇമ്പോർട്ടൻസും മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ ഒന്നും ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ജോബ് കിട്ടാനായിട്ടുള്ളൊരു പാടേ ഉള്ളൂ. ഫസ്റ്റ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിബറും കഴിവും നമ്മുടെ സ്കില്ലും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ ജോലികളും അടിപൊളി പാക്കേജസ് ഒക്കെ കിട്ടും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അറ്റംപ്റ്റ് കൗണ്ട് ആവുമെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എക്സാം എഴുതാൻ പോണതിന് മുന്നേ ഒന്ന് ആലോചിച്ചോളാം. ഇത്രയുള്ളൂ, ബൈ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.